ഇന്ന് നമുക്ക് പപ്പായ കൃഷി എന്താണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പപ്പായ കുഴിച്ചിടുന്ന വിധവും അതിന് വളം ചെയ്യുന്ന വിധവും അതിന് കീടനാശിനികൾ തളിക്കേണ്ട വിധമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പപ്പായ മരം പപ്പായ നിറഞ്ഞുകൊണ്ട് കനം തൂങ്ങി മുറിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുകയാണ്. അതൊന്ന് കനം കുറച്ച് കൊടുക്കുക. നല്ല നാടൻ നീളം പപ്പായ ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര വെയിറ്റ് ഇതിന് വന്നിട്ടുള്ളത്. കനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാല് പഴുത്ത മൂത്ത പപ്പായകൾ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അരിവാളത്തോട്ട് കൊണ്ട് പൊട്ടിച്ച കാരണമാണ് ഇതിങ്ങനെ മുറിഞ്ഞു പോയിട്ടുള്ളത്. ഒക്കെ പഴുത്തതാണ്. മറ്റു ഫ്രൂട്ട്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പപ്പായക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ചിലപ്പോൾ സ്ത്രീകൾക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കുക. കാരണം ഇതിന് ഒരുപാട് ബ്യൂട്ടി ടിപ്സ് ഇത് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. പപ്പായ ഫേഷ്യൽ അറിയാത്തവരാരുള്ളത്? പപ്പായ സ്കിന്നിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സെൽസിനൊക്കെ പെട്ടെന്ന് ഇളക്കി കളഞ്ഞിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടും. ഇനി അത് മുടിയിൽ തേച്ചാലോ, മുടിയുടെ ഡ്രൈനസ് ഒക്കെ മാറിയിട്ട് നല്ല തിളക്കള മുടി ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ വിറ്റാമിൻ എ ധാരാളമായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി വളരെ നല്ലതാണ്. കണ്ണിന്റെ ഇടയിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ കുരു കൊണ്ടുപോയിട്ട് പറമ്പിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അവിടെ കിടന്ന് മുളച്ച് വളർന്ന് പപ്പായ നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ളൊരു എളുപ്പപ്പണിയുണ്ട്. വളരെ പുരാതന കാലമായിട്ട് തന്നെ വയറിലും എന്തെങ്കിലും പ്രയാസത്തിനൊക്കെ നമ്മളിത് ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൃമിശല്യങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പച്ച പപ്പായ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് വിരശല്യൊക്കെ ഉണ്ടാകുമ്പോൾ പപ്പായയുടെ കുത്തിയിട്ട് നമ്മൾ അതിന്റെ നീര് പപ്പടത്തിലിട്ടിട്ട് ചൂട്ടൊക്കെ കൊടുക്കാറുണ്ട്. ഒരു പരിചരണം ഇല്ലെങ്കിലും പപ്പായ വളരെ നന്നായിട്ട് കായ്ക്കും. ദഹനത്തിന് വളരെ നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ ബീഫിന്റെ കറിക്ക് വെക്കുമ്പോൾ അതിൽ രണ്ട് പീസ് ഇട്ട് കൊടുക്കാറുണ്ട്. ചിലവരിത് വണ്ണം കുറയാൻ വേണ്ടിയിട്ടും ഇത് കഴിക്കാറുണ്ട് കൂടുതലായിട്ട്. ഓ ബബു ചോറുണ്ണം വന്നിട്ടുണ്ട്. അവന് മീനിന്റെ മണം കേട്ടില്ലെങ്കിൽ അവന് ചോറൊന്നുമില്ല. എന്താ വിശക്കുണ്ടാ? അതുകൊണ്ട് തന്നെ കുറച്ച് മീൻ ഞാൻ വേവിക്കാൻ വെക്കാൻ വേണ്ടി പോവാണ്. അവർക്ക് കുറച്ച് ചോറ് കൊടുത്തിട്ട് ബാക്കി ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. മീന് മാത്രം കൊടുത്താൽ അവർക്കൊന്നും മുതലാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പേരും ആദ്യം മീന് വേവിച്ചിട്ട് ചോറിന് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അവിടെ ചോറ് തരാ, ചോറ് തരാ കേട്ടാ. മീൻ വേവട്ടെ. ഒരാൾക്ക് കൂടി മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മള്. ഒരു ചെറുതും കൂടി വരുന്നുണ്ട്. കഴിച്ചോട്ടാ. അവന് മറ്റുള്ളവരുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമല്ല. അവന് ഒറ്റയ്ക്ക് കഴിക്കേണ്ടതാണ് ഏറെ ഇഷ്ടം. സാധാരണ നമ്മളൊരു പച്ചക്കറി നട്ട് കഴിഞ്ഞിട്ടെങ്കിൽ അത് നമുക്ക് ഒന്നുകിൽ തോരൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കറി വയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ പപ്പായ അങ്ങനെയല്ല. പപ്പായ കൊണ്ട് തന്നെ ഒരുപാട് തരം കറികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. സാമ്പാറിൽ കഷ്ണമായിട്ട് ഇടാറുണ്ട്, അവിയലിക്ക് കഷ്ണമായിട്ട് നുറുക്കാറുണ്ട്. ഞാനും മോര് കറി വെക്കുമ്പോൾ എപ്പോഴും ഒരു കഷ്ണവും പപ്പായ പൊട്ടിച്ചിട്ടാണ് നട്ട് കൊടുക്കാറുള്ളത്. ചിലർ പയറിട്ട് എലിശ്ശേരി വെക്കാറുണ്ട്, ചിലർ പുളിശ്ശേരി വെക്കും. ഇനി വേണ്ട നമുക്ക് അച്ചാറിടാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളതെന്ന് ചോദിച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാത്തവർക്ക് കൂടെ ഒന്ന് ഉപകാരപ്പെടുമല്ലോ. ഇത് നമ്മുടെ നാടൻ പപ്പായയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാനും ഇതന്നെ ഇഷ്ടം. റെഡ് ലേഡ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി ഒക്കെ കായ്ക്കും, നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുമെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. കൊണ്ട് തന്നെ ഞാനിത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഇതേ നാടൻ പപ്പായ തന്നെയാണ്. ഇനി രണ്ട് പപ്പാത്തായി നമ്മൾ ഗ്രോ ബാഗിൽ മുളച്ചതാണ്. അത് ഞാനൊന്ന് പറിച്ച് വെക്കുകയാണ്. ഇനി വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലൊന്നും വെക്കാൻ പറ്റില്ലെങ്കിലും ചെറിയ ഡ്രമ്മിലും അതേപോലെ വലിയ ബക്കറ്റിലൊക്കെ ആണെങ്കിലും നമുക്കത് ടെറസിൻ്റെ മേലൊക്കെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബക്കറ്റില്ലെങ്കിലും വലിയ ചാക്കിൽ നമുക്ക് ടെറസിൻ്റെ മേലെ വെക്കാൻ പറ്റും. പപ്പായ വലിയ ആഴത്തിലൊന്നും കുഴിച്ചിട്ടുണ്ട് ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ വേര് പൊങ്ങി വന്നുകഴിഞ്ഞ് പെട്ടെന്ന് മറിഞ്ഞു വിടുന്നതുകൊണ്ട് ഒരു ഇത്തിരി താഴ്ത്തി വെക്കുന്നത് നല്ലത്. നല്ല ചൂടുള്ള സമയത്തൊക്കെ പപ്പായ പറിച്ചു വെച്ചിട്ട് പെട്ടെന്ന് വാടി കുഴഞ്ഞു പോകട്ടോ. കുറച്ച് മഴയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ തൈകൾ വാങ്ങി വെച്ചാലും മതി. കുഴിച്ചിടുന്ന സമയത്ത് അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും നമുക്ക് പപ്പായക്ക് കൃഷിക്ക് കുഴപ്പമൊന്നും വരില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും കുറച്ച് നല്ല വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ വളർച്ച പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും, പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. പെട്ടെന്ന് കായ്ക്കണം എന്നുള്ളവർ ഇതേപോലെ അടിവളം ചേർത്തിട്ട് തന്നെ വേണം നടാൻ. ഇതിൽ കൂടെ ഒത്തിരി എല്ലുപൊടിയും കൂടി ചേർത്താൽ വളർച്ച പെട്ടെന്ന് കൂടുകയും ചെയ്യും. ഞാനിത് വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് വളം ചേർത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചാണകപ്പൊടി മാത്രം ഇട്ട് ഞാൻ വെക്കണത്. കുഴിയാക്കി നിർത്തി വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് തവണ വളമൊക്കെ കൊടുത്തിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ആ മണ്ണ് കുറച്ച് ഉയരത്തിൽ നിർത്തണം. നമ്മുടെ പപ്പായ തൈകളൊക്കെ കണ്ടില്ലേ, എന്തൊരു ഉന്മേഷത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്.
നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. പച്ചപ്പ് കാണുന്നത് തന്നെ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ളതിന് നമുക്ക് കുറച്ച് വളം ചേർത്ത് കൊടുക്ക. പപ്പായക്ക് വളം ചെയ്യാനായിട്ട് ആദ്യം ഞാൻ കുറച്ച് എല്ലുപൊടി എടുക്കുന്നു. പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്കിടുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തത് നമുക്ക് പപ്പായയുടെ ചോട്ടിലിട്ട് കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കുക. ഇങ്ങനെ മണ്ണ് ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ വെള്ളം കെട്ടി നിൽക്കില്ല, കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് മണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ പപ്പായയ്ക്ക് കുറേ അസുഖങ്ങൾ കാണാറുണ്ട്. അതിന് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വഴിയാണ് വേപ്പും പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിൽ കുറച്ച് സോപ്പും കൂടി ചേർത്തിട്ട് അതിന് കടയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അതിന് തളിരിലകളിലൊക്കെ നമുക്ക് തെളിച്ചു കൊടുക്കുകയും ചെയ്യുക. വെള്ളത്തിന്റെ കുറവ് മൂലം പപ്പായയ്ക്ക് മുരടിപ്പ് വരാറുണ്ട്. വെള്ളം കൂടുതലാവാൻ പാടില്ലെന്നോ എങ്കിലും കൂടിയിട്ട് അതിന് വെള്ളം നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു അഞ്ചെട്ട് പപ്പായകൾ നമ്മളെ വീട്ടിലുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്നും പഴുത്ത പപ്പായ കഴിക്കാനും പറ്റും, ഒരുപാട് തരം കറികൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല വളവും വെയിലും അതുപോലെ തന്നെ വെള്ളവും ലഭിക്കുകയാണെങ്കിൽ പപ്പായ നിറയെ കഴിക്കും. കൂടാതെ ഈ പപ്പായ എന്ന് പറയുന്നത് മറ്റേ ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് ഒരുപാട് ഔഷധ ഗുണമുള്ളതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ വീട്ടിലൊരു നാല് പപ്പായ തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്.